നമസ്കാരം. ഞാൻ ഇന്ന് ഈ നിൽക്കുന്നത് മലയാള സിനിമയുടെ അഭിമാന മുഹൂർത്ത ദിവസത്തിലാണ്. 1994 താരസംഘടനയായ അമ്മയ്ക്ക് രൂപം കൊള്ളുന്നത്. ഇതിനുശേഷം നീണ്ട 25 കാത്തിരിപ്പിന് ശേഷമാണ് കൊച്ചി ദേശാഭിമാനി റോഡിൽ കലൂരിന് സമീപം ഇത്തരമൊരു ആസ്ഥാന മന്ദിരം ഉയരുന്നത്. മോഹൻലാൽ പ്രസിഡന്റായതിന് ശേഷം 1.5 ശേഷമാണ് ഇത്തരമൊരു ആസ്ഥാന മന്ദിരം ഉയർന്നത്. നിരവധി താരങ്ങൾ ഇതിൽ അംഗങ്ങളാണ്. ആ താരങ്ങളിലെല്ലാം അഭിമാന മുഹൂർത്തത്തിൻ്റെ ഒരു നിമിഷം തന്നെയായിരുന്നു ഇന്ന് ഈ കൊച്ചിയിലുണ്ടായിരുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ചേർന്ന് ദീപം തെളിയിച്ചു. കൃത്യമായി പ്രോട്ടോക്കോള്, കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരുന്നു പരിപാടികളെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ ചില സമയങ്ങളിൽ മാത്രമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ പ്രവേശനം അനുവദിച്ചുള്ളൂ. എന്നാൽ കൊച്ചിയിലും പരിസര പ്രദേശത്തുമുള്ളായിരുന്ന മിക്ക താരങ്ങളും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തു. മോഹൻലാൽ പറഞ്ഞ ഒരു വാക്ക് മാത്രം നമ്മൾ കടമെടുത്ത് സംസാരിക്കുന്നു: ഇത് ഒരു അഭിമാന മുഹൂർത്തം. എല്ലാവരും പ്രതീക്ഷയായിരുന്നു ഒരു ആസ്ഥാന മന്ദിരം എന്നത്. ആ മന്ദിരമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ആസ്ഥാന മന്ദിരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഓരോ നിലയിലും എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ ആദ്യം കയറുകയാണ്. കയറി കഴിയുമ്പോൾ തന്നെ വിശാലമായ ഒരു ഹോൾ പോലെയാണ് കാണുന്നത്. ഈ കാണുന്ന പോലെ വിശാലമായ ഒരു സൗകര്യത്തിലുള്ള ഒരു ഹോളാണ്. നമുക്കറിയാം ഇവിടെ വരുന്ന ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ ഇവിടെ ഇരിക്കാനുള്ള വലിയ സോഫയൊക്കെ ഇട്ടുകൊണ്ടുള്ള ഗംഭീരമായ ഒരു ഹോൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ എ സിയാണ്, മൊത്തം സെൻട്രൽ എ സിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നീട് എത്തുന്നത് ആദ്യം ഈ റിസപ്ഷനിലേക്കാണ്. ഒരു ഓഫീസ് സെക്രട്ടറി ഉണ്ടാവും, ഒരു ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും. നേരെ നമ്മൾ ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിന് വരികയാണെങ്കിൽ നേരെ ഇവിടെ എത്തുക. ഈ റിസപ്ഷനിലായിട്ട് സംസാരിച്ച ശേഷമായിരിക്കും പിന്നീട് പോവുക. ഇതാണ് ഇന്ന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശിലാഫലകം. 2018-2021 പ്രസിഡന്റ് മോഹൻലാൽ, വൈസ് പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാർ മുകേഷ്, ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, സെക്രട്ടറിമാർ സിദ്ദിഖ്, ഇതിൻ്റെ ട്രഷററായി ജഗദീഷ്, പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പേരും അതേപടി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നല്ല രസകരമായ രീതിയിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. സംഘടനയായിട്ടുള്ള എല്ലാ പ്രോഗ്രാമും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിവിടെ വന്നിരുന്നവർക്ക് കാണാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നസെൻ്റ് ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും പേരുൾപ്പെടെ പറഞ്ഞു പോകുന്ന ഒരു സ്ക്രീനാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വീണ്ടും ഈ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഒരിക്കലും മലയാള സിനിമയ്ക്ക് മറക്കാൻ കഴിയാത്ത, നമ്മളെ വിട്ടുപിരിഞ്ഞ നിരവധി താരങ്ങളുണ്ട്. ഇവരുടെ ഫോട്ടോയാണ് അനാച്ഛാദം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം മരണപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോ ഇവിടെ കൃത്യമായി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു നിമിഷം ഇവർക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കണം. അത് തന്നെയാണ് ഈ ഫോട്ടോയിൽ നിന്ന് പറയുന്നത്. എല്ലാവരുടെയും ഫോട്ടോ ഒരേ പോലെ ഫ്രെയിം ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഇവിടെ മറ്റൊരു ക്യാബിൻ കാണാം. ഈ ക്യാബിനാണ് എല്ലാവരും ഒരു ആദ്യം എത്തുന്നവർ കാണാൻ വേണ്ടി ഇപ്പോൾ ഈ ക്യാബിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇവരുടെ റൂമിലായിരിക്കുന്നത് ഇപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ ഇരിക്കുന്നുണ്ട്, ഇടവിള ബാബുചേട്ടൻ, ജിനി ടോം എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ക്യാബിൻ മുകളിലാണ്. ഇത് പെട്ടെന്ന് ഒരു ഓഫീസിൽ എത്തുമ്പോഴുള്ള ഒരു സംവിധാനമാണ് ഈ ക്യാബിൻ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതും സെൻട്രൽ എ സി ആണ്. 2 AC നിർമ്മിച്ചിട്ടുണ്ട്. സെൻട്രൽ എ സി ഉണ്ട്. ഇതിന് പകരം എപ്പോഴും എ സി ഉപയോഗിക്കുന്നില്ലെങ്കിൽ എ സി ഓഫ് ചെയ്യാനുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് തിരിച്ചിരിക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലാണ് ഈ ക്യാബിൻ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ, ഈ ഓഫീസുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ഇരിക്കുന്നത്. അവർക്കുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാം സജ്ജീകരിച്ചിരുന്നു. ഓഫീസ് സ്റ്റാഫുകൾ ഫുൾ ടൈം എന്ന് വേണം നമുക്ക് പറയാം. ഫുൾ ടൈം എന്താ, താരങ്ങൾ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് സജ്ജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാം പ്രത്യേകമായ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. CCTVയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും, ഈ താരങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിക്ക് എല്ലാ സ്ഥലത്തും CCTV സ്ഥാപിക്കുന്ന നിലയിലേക്കാണ് പോയിരിക്കുന്നത്. താഴെ തന്നെ CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സൈഡിലാണ് ഈ റൂമിൻ്റെ ഈ പാർക്കിംഗ് ഏരിയ. ഒരു 8 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു സൗകര്യം മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് പുറത്തു നിന്നും വന്ന് കാറ് പാർക്ക് ചെയ്തിട്ട് ഇതുവഴി തന്നെ കയറാവുന്ന ഒരു സംവിധാനം ഈ സംവിധാനത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലേ കയറി പാസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ക്യാബിലേക്ക് പോകുന്ന ഒരു സംവിധാനം. എന്തായാലും നമ്മൾ ലിഫ്റ്റിൽ കയറിയാണ് നമ്മളിനി എത്തുന്നത്. എന്തായാലും ലിഫ്റ്റിലേക്കാണ് നമ്മൾ ഇത് കയറുന്നത്.
ഈ ലിഫ്റ്റിൽ കയറി ഉള്ളു മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് തുറന്നിരിക്കുന്നു, ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ്. ഇതാണ് ഈ പറയുന്ന പോലെ ഇതും അതിവിശാലമായ അതേ രീതിക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെയാണ് ഇപ്പം ഇവിടെയാണ് പ്രസിഡന്റും സെക്രട്ടറിക്കുമുള്ള ക്യാബിൻ. ഇവരെ കാണാൻ വരുന്ന ഒരു വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ഒരു സംവിധാനം ആണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ ഫർണിഷ് ചെയ്തിട്ടുണ്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതൊരു ഒരു കെട്ടിടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ മേടിക്കുമ്പോൾ ജനറേറ്ററും അത്രയും ഒരു പാർട്ട്നർഷിപ്പും പോലും തിരിക്കാത്ത ഒരു സംവിധാനമായിരുന്നു. അത് പിന്നീട് പണം മുടക്കി എടുത്ത ഒരു സംവിധാനമാണ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇത് നമുക്ക് തന്നെ കാണാം, ഇത് തന്നെ കാണാം. അതിൻ്റെ ഒരു രസകരമായ രീതിക്ക് തന്നെ ഫർണിഷ് ചെയ്തിരിക്കുന്നു വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രമാത്രം ഓരോ ദിവസവും അധ്വാനിച്ച് ഇടവിളബാവൊക്കെ എന്നും ഉറക്കമൊഴിഞ്ഞ് ഇടവിളബാവ് പേരെടുത്ത് പറഞ്ഞ ഇടവിളബാവാണ് കൂടുതൽ സമയമുണ്ട്. എല്ലാ താരങ്ങളും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും ഉറക്കമൊഴിഞ്ഞ് തന്നെയാണ് ഇവിടെ ഈ ഓരോ ദിവസവും പണിക്ക് ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് നേരെ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ റൂമാണ്, കണ്ടില്ലേ പ്രസിഡന്റ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ ക്യാബിനാണ്, ഇതാണ് മോഹൻലാലിൻ്റെ ക്യാബിൻ. നേരെ മോഹൻലാലിൻ്റെ ക്യാബിലേക്ക് നമുക്ക് കയറാം. ഇതാണ് മോഹൻലാലിൻ്റെ ക്യാബിൻ. മോഹൻലാലിൻ്റെ ക്യാബിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് കാണേണ്ടത്. എപ്പോഴും ഇങ്ങനെ നാല് ചെയറുകൾ ഇട്ടുകൊണ്ടാണ്. മോഹൻലാലിൻ്റെ ചെയർ അതാണ്, അത് നമ്മൾ കൃത്യമായിട്ട് കാണണം. മോഹൻലാലിൻ്റെ ചെയർ അതാണ്. പിന്നീടുള്ള ചെയറുകൾ ഈ ചെയറുകൾ ഇട്ടുകൊണ്ട് ലാലേട്ടൻ്റെ റൂമ്. ലാലേട്ടൻ്റെ ആ കേണലിൻ്റെ ഫോട്ടോ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോട്ടോ തന്നെ കണ്ടില്ല, ഗംഭീരമായ കൊല്ലത്തിൻ്റെ സ്നേഹ ഉപഹാരം എന്നാണ്, കൊല്ലത്തിൽ നിന്ന് കിട്ടിയാണ് മോഹൻലാൽ ലാലേട്ടൻ കിട്ടിയാണ് ഒരു ഫോട്ടോയാണ്. പിന്നീട് ഇവിടെ രസകരമായ കഥകളി രൂപം എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു പൂജ പോലെ സംവിധാനം അതാണ് എനിക്ക് തോന്നുന്നു, അങ്ങനെ എല്ലാ സംവിധാനവും ഇവിടെയും ടി വി സ്ഥാപിച്ചിട്ടുണ്ട്. അത് താഴെയുള്ള സി സി ടി വിയിലെ ദൃശ്യങ്ങൾ ഇവിടെ ആര് വന്നാലും കാണാവുന്ന രീതിക്ക് പ്രസിഡന്റ് ഒരുക്കിയിട്ടുണ്ട്. ഇതും സെൻട്രലൈസ്ഡാണ്, ഇവിടെ നല്ല രീതിയിൽ ഉള്ള ഫർണിഷിങ്ങാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ലാലേട്ടൻ്റെ റൂം. ഇനി ജനറൽ സെക്രട്ടറി ഇടവേളബാവിൻ്റെ റൂമാണ്. ഇടവേളബാവിൻ്റെ റൂം ഇതിനോട് ചേർന്ന് തന്നെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഉണ്ട്. അതിനുശേഷം രണ്ടായിട്ട് തിരിച്ചാണ് ലാലേട്ടൻ്റെ റൂം. നമ്മളിവിടുന്ന് കയറി വരുമ്പോൾ വലത് സൈഡിലും ഇടവേളബാവിൻ്റെ റൂം ഇടത് സൈഡിലുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതാണ് ജനറൽ സെക്രട്ടറി മിസ്റ്റർ ഇടവേളബാവു എന്ന് ബോർഡ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് കയറുമ്പോഴും ഇതേ രീതിക്ക് തന്നെ, അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇത് തിരിച്ചിരിക്കുന്നത്. സെയിം ലാലേട്ടൻ്റെ അതേ സെയിം ചെയറുകൾ, പിന്നീട് നാല് ചെയറുകൾ ഇവർക്ക് ഇരിക്കാവുന്നതാണ്. ഈ ടേബിൾ തന്നെ വളരെ പ്രത്യേകത ഉള്ളതാണ് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ഒരു ടേബിൾ വലിയ അതല്ല, ഇത് റെഡിമെയ്ഡ് പോലെ മാർബിൾ മാർബിളാണെന്ന് തോന്നുന്നു, മാർബിളിട്ട് ചെയ്തിരിക്കുന്ന ടേബിളാണ്. ഇവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ എല്ലാം കാണാൻ വേണ്ടി താഴെ ആരെങ്കിലും വന്നാൽ കാണാം, അതോടൊപ്പം വാർത്തകൾ കാണാം, എല്ലാം സംവിധാനമുണ്ട്. അമ്മയുടെ ഒരു ഉപഹാരമാണ് ഇടവിളഭാവിൻ്റെ ക്യാബിനുള്ളത്. കെട്ടിടത്തിൻ്റെ പടവും ഇടവിളഭാവിൻ്റെ ഒരു പടവും വെച്ചുകൊണ്ടുള്ള ഒരു ഉപഹാരം കിട്ടിയിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇനിയാണ് മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടുപേരുടെയും ക്യാബിൻ കണ്ടു, പിന്നീട് ഉള്ള ലൈബ്രറിയാണിത്. നമുക്കത് ഒന്ന് കണ്ടോ, പ്രത്യേകം ലൈബ്രറി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈബ്രറിയിൽ ഇന്ന് ഉദ്ഘാടനമായിട്ട് കൂടുതൽ പുസ്തകങ്ങളില്ലാത്ത, ഇതിൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. മോഹൻലാലിൻ്റെ പുസ്തകമാണ് മോഹൻലാലിൻ്റെ പേരിൽ ഇറങ്ങിയ പുസ്തകം. പിന്നെ നിരവധി മാതൃഭൂമി ബുക്സിൻ്റെ നിരവധി ബുക്കുകളുണ്ട്, നിരവധി ബുക്കുകളുണ്ട്. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഇങ്ങനെ ലൈബ്രറി ബുക്കുകൾ ഉണ്ട്. ഇത് ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് കൂടുതൽ ബുക്കുകൾ വെച്ചിട്ടില്ല. പഴയ ആൽബങ്ങൾ, അതാണ് ഏറ്റവും പഴയ അമ്മ സംഘടനയുടെ ആൽബങ്ങൾ, അത് നമ്മളൊന്ന് കാണിക്കാതെ പോകുന്നത് ശരിയല്ലോ. ഉണ്ടോ, അന്നൊക്കെ ഉള്ള താരങ്ങളാണ് ഇവരുടെ ഒരു ടൂറാണ്, ടൂറ് പോയതാണെന്ന് തോന്നുന്നു താരങ്ങളെല്ലാവരും. ഇങ്ങനത്തെ ആൽബങ്ങൾ, ആ പഴയ എല്ലാ ആൽബങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാ ആൽബങ്ങളും ഉണ്ട്. പിന്നെ അമ്മയ്ക്കൊരു ആസ്ഥാന മന്ദിരം ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കുന്നത് പല പ്രാവശ്യം തിരുവനന്തപുരത്ത് വാടക കെട്ടിടത്തിലിരുന്നൊക്കെയായിരുന്നു അമ്മയുടെ. ഇതേ മമ്മൂട്ടിയുടെ ഫോട്ടോ ഒക്കെ കണ്ടോ, പഴയ ഫോട്ടോകളൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഒരു അപൂർവമാണ് കേട്ടോ, അപൂർവ സംഭവമാണ് ഈ ആൽബം ഒക്കെ. ഈ ആൽബം ഒന്നും ആർക്കും കിട്ടുന്നില്ല. അമ്മയുടെ ഷോയ്ക്കൊക്കെ അന്ന് റിഹേഴ്സൽ ചെയ്യുന്ന രീതിയും ഇന്നത്തെ റിഹേഴ്സലൊക്കെ മാറിയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാ ഹോമണി
അങ്ങനെ ആൽബങ്ങളെല്ലാം ഉണ്ട്, എല്ലാ പ്രോഗ്രാമിൻ്റെ ആൽബങ്ങളുണ്ട്. അത് പിന്നീട് വേറെ രീതിയിലേക്ക് മാറുന്നു, അത് കാലത്തിനൊപ്പം തന്നെ മാറുന്ന ഒരു സംവിധാനമാണ്. ഇതാണ് ആൽബം. അത് എല്ലാ ആൽബവും ഉണ്ട്, എല്ലാ വർഷത്തെ പ്രോഗ്രാമിൻ്റെ ആൽബമുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ഈ സൈഡിലും അങ്ങനെ തന്നെ ആൽബങ്ങളാണ്, ഏറ്റവും കൂടുതൽ ആൽബങ്ങളാണ് അമ്മയുടെ ആൽബങ്ങൾ. ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട്, കണ്ടല്ലേ? മീറ്റിംഗ് ഫോട്ടോസ്, ജനറൽ ബോഡി മീറ്റിംഗ് ചെയ്യുന്ന ഫോട്ടോസ് ഉൾപ്പെടെ അമ്മ ജനറൽ ബോഡി 2013 ഏതാണ് ഹോട്ടലിൽ അവിടെയുള്ള ഫോട്ടോസ് എല്ലാം കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാം. ഒന്നും ആർക്കും ഒരു തെളിവില്ലാതെ പോകുന്നില്ല, എല്ലാം ഈ ലൈബ്രറിയിലുണ്ട്. പിന്നീടാണ് കമ്മിറ്റി ഹാൾ. ഇതാണ് കമ്മിറ്റി ഹാളിൽ എഴുതി വച്ചിരിക്കുന്നത്. ലൈറ്റിൻ്റെ ക്ലിയർ ഉള്ളതുകൊണ്ടാണല്ലോ കമ്മിറ്റി ഹാൾ. കമ്മിറ്റി ഹാൾ എന്ന് പറയുമ്പോൾ നല്ല ഗംഭീരമായൊരു ഡോറാണ് ഈ ഡോറ്. നമുക്ക് ഇവിടെ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് പുറത്ത് അകത്തിരുന്ന് പുറത്തുള്ളവരെ കാണാൻ വേണ്ടി പിന്നീട് ഇത് ഹോള് തുറന്ന് നമ്മൾ കയറുകയാണെങ്കിൽ ഇതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാനുള്ള റൂം. ഈ കാണുന്നതാണ്, ഇത്ര നാളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്ന പല ഹോട്ടലിലും റെൻറ്റിനെടുത്ത് എക്സിക്യൂട്ടീവ് യോഗം കൂടുകയാണെങ്കിൽ ഇനി മുതൽ ഈ ആസ്ഥാന മന്ദിരത്തിൽ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ കഴിയും. ഇന്ന് തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ഈ റൂമിൽ കൂടി ഒരു പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. എന്തായാലും സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇപ്പം പരിപാടികളെല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു തിരക്കുണ്ട്, അതിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റുന്ന ഒരു രീതിയാണ്. ഇതാണ് ഈ ഒരു ഹോള് എന്ന് പറയുന്ന നിലയിലേക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കസേരയൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇന്നിവിടെയാണ് പ്രസ് മീറ്റ് നടത്തിയത്. ഈ ഇവിടെയായിരുന്നു ഇന്ന് പ്രസ് മീറ്റ് നടത്തിയത്. ഇതൊരു 125 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോളാണ്, ഒരു തിയേറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. ആധുനിക ശബ്ദത്തോടു കൂടിയുള്ള ഒരു തിയേറ്ററാണ്. ഇന്ന് ഇവിടെയാണ്, ഇനിയിപ്പം അമ്മ സംഘടനയുടെ വാർത്താ സമ്മേളനമെല്ലാം ഇവിടെയായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്നു, ഇവിടെ ഇവിടെയായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. പിന്നീട് ഈ ഹോളിനുള്ള പ്രത്യേകത ഈ എടുത്തു മാറ്റാവുന്ന ടൈപ്പ് കസേരകളായതുകൊണ്ട് ഈ അമ്മയുടെ ഷോയുമായി ബന്ധപ്പെട്ട് റിഹേഴ്സൽ നടത്താൻ ഈ ഹോൾ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് മോഹൻലാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അത്തരമൊരു ഉപകാരപ്രദമായ ഒരു ഹോളാണ്. ഈ ഹോളിലായിരിക്കും ഇനി അമ്മയുടെ വലിയ വലിയ ഫംഗ്ഷനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുക. എന്നാൽ ജനറൽ ബോഡി വിളിക്കാനുള്ള ഒരു സംവിധാനം ഈ കെട്ടിടത്തിനില്ല എന്ന് ആദ്യം മുതൽ പറഞ്ഞു. 485 മെമ്പർമാരുണ്ട്, അവരെല്ലാവരും ഉൾക്കൊള്ളിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് അത് വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ ഭാവിയിൽ അത്തരമൊരു സംവിധാനത്തിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് ഫ്ലോറിലെ ഒരു കാഴ്ച. ഇതാണ് മൂന്നാം നില. മൂന്നാം നില വെറും കാലി സ്പേസാണ് കേട്ടോ. ഈ സ്പേസ് വെറുതെ ഇട്ടിരിക്കുന്നത് വെച്ചാൽ ഇനി ഇപ്പോൾ ആർട്ട് ഗ്യാലറി ഉൾപ്പെടെ ഉള്ള തുടങ്ങാനുള്ള സജ്ജീകരണം ഇതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ സിനിമയായി ബന്ധപ്പെട്ട ആർട്ട് ഗ്യാലറി, പിന്നീട് റിഹേഴ്സല് അങ്ങനെ നടത്താൻ അമ്മ ഷോയുമായി ബന്ധപ്പെട്ട് റിഹേഴ്സൽ നടത്താനുള്ള സംവിധാനം ഇതിനകത്ത് ഒരുക്കുന്നുണ്ട്. താഴത്തെ അതേ സെക്കൻഡ് ഫ്ലോറിലുള്ള അത്രയും തന്നെ ആളുകൾക്ക് ഇരിക്കാവുന്ന, ഈ 125 പേർക്ക് ഇരിക്കാവുന്ന അല്ലെങ്കിൽ 200 പേർക്ക് ഇരിക്കാവുന്ന വലിപ്പം, 200 പേരിൽ കൂടുതൽ കൊള്ളുന്ന ഒരു ഹോളായിട്ട് തന്നെ നമുക്കിത് കാണാം. അപ്പം ഇതിപ്പം നാലാമത്തെ നിലയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നാലാമത്തെ നിലയിൽ ഈ പറയുന്ന പോലെ 5 ഗ്ലാസ് ക്യാബിനുകളാണ്. അതിൽ ഇനി ഇത് ഒരെണ്ണമാണ്, ഇത് ഗ്ലാസ് ഇട്ട് തിരിച്ചിട്ടില്ല. ഈ ക്യാബിൻ ഇങ്ങനെ ആള് വന്നിരിക്കാവുന്ന, ഇപ്പം വന്നിരിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഗ്ലാസ് ക്യാബിൻ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഒരു ക്യാബിനാണെങ്കിൽ ഇത് ഗ്ലാസ് ഇടാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു ഗ്ലാസ് ക്യാബിനാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ബാൽക്കണി ഉണ്ട്, അത് പറയാൻ പറഞ്ഞു. ബാൽക്കണി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, എറണാകുളത്തെ നല്ല വ്യൂ കിട്ടുന്ന ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ ബാൽക്കണിയിൽ സിറ്റൗട്ടും എല്ലാം ഉണ്ട്, സിറ്റൗട്ട് ഉൾപ്പെടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ബാൽക്കണിയിൽ ഇരിക്കാൻ. അതൊരു എനിക്ക് തോന്നുന്നത് സ്മോക്കിംഗ് ഏരിയ ആണ്, സ്മോക്കിംഗ് ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയൊരു സംവിധാനവുമുണ്ട്. ഇതൊരു സ്മോക്കിംഗ് ഏരിയ ആണ്, എല്ലാവർക്കും ഇരിക്കാനും സ്മോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം. സിഗരറ്റ് വലിക്കുന്നവർക്ക് ഉണ്ടാവുമല്ലോ, താരങ്ങളുണ്ടാവുമല്ലോ, അതിനുവേണ്ടിയുള്ള ഇത് പ്രത്യേക ഒരു ചെയറാണ്. ഇത് ചെയർ തന്നെ ഉണ്ടല്ലേ, പ്രത്യേക തരത്തിലുള്ള ചെയറാണ്. ഇവിടെ ഇരിക്കുക, ഇങ്ങനൊരു സംവിധാനം. നമുക്ക് ഇപ്പം താരങ്ങൾ വരുമ്പോൾ അവർക്കൊന്ന് കൂടിയിരുന്ന് സംസാരിക്കാനും. അങ്ങനെ ഒരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മനോഹരമായി തന്നെയാണ് ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അഞ്ചാം നില. അഞ്ചാം നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ലിഫ്റ്റില്ല, ലിഫ്റ്റിന് സൗകര്യമില്ല. സ്റ്റെയർകേഴ്സ് വഴി വേണം കയറിപ്പോൾ. താരങ്ങൾ 4 വന്നു കഴിഞ്ഞാൽ സ്റ്റെയർകേഴ്സ് കയറി അഞ്ചാം നിലയ്ക്ക്. അപ്പം പ്രായം ചെന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അതിൻ്റെ ഒരു സംവിധാനം 5 വരെയുള്ള ഒരു ഓപ്ഷൻ എന്തായാലും സംഘടന ഉണ്ടാക്കും. ഇവിടെ എത്തുമ്പോഴാണ് ഒരു കഫ്തേരയാണ് സെറ്റ് ചെയ്തത്, അതിമനോഹരമായ കഫ്തേര. ഡിസൈനിങ് ഒക്കെ നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാണ്.
ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു മൂഡാണ്. നല്ല ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വേണ്ടല്ലോ. ഗംഭീരമായിട്ട് എല്ലാം കലാകാരന്മാരാണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മേൽക്കൈ. ഈ ഒരു കഫ്തേരിയ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാണ് ഒരു കഫ്തേരിയ. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്, ഓപ്പൺ ഓപ്പണാണ് ഈ കഫ്തേരിയ. ഇന്ന് ഇവിടുത്തെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സജ്ജീകരണമാണ്. സ്ഥിരമായിട്ടൊരു കഫ്തേരി ഉണ്ടാവും. ഈ കഫ്തേരിയിൽ വരുന്നവരെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കഥ പറയാൻ വരാം. അത് കഥ പറയാൻ ഈ ആർട്ടിസ്റ്റുകളെ കാണാൻ വരുമ്പം, കഥ പറയാൻ വരുമ്പോൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ഇവിടെയുള്ള ഒരു ഈ താരങ്ക സംഘടന മെമ്പറുമായിട്ട്, മെമ്പറിൻ്റെ ഒരു മെമ്പറായ ഒരാളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ കഥ പറയാൻ ഇവിടെ വരാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു കഫ്തേരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. ഓപ്പണാണ് ഇവിടെ, ജസ്റ്റ് നല്ല കാറ്റാണ്. ഇത്ര ഉയർന്ന ഇത്രയും ഉയരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല കാറ്റിൻ്റെ സംവിധാനമുണ്ട്. ഇതാണ് അഞ്ചാം നിലയിലുള്ളത്. അപ്പോൾ എന്തായാലും താരസംഘടനയായ അമ്മയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായി. ഈ പറഞ്ഞതുപോലെ 1994 രൂപം കണ്ട്, പിന്നീട് വലിയ താരങ്ങളില്ലാതെ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 400-500 അടുത്തുള്ള താരങ്ങൾ ഇതിൽ മെമ്പർമാരാണ്. ആ മെമ്പർമാർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയ്ക്കാണ് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കിയത്. ഒട്ടനവധി നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. താരങ്ങൾക്ക് പെൻഷൻ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 10 കോടി രൂപയോളം മുടക്കുമുതലുള്ളതാണ് ഈ താരസംഘടന, ഈ ആസ്ഥാന മന്ദിരം. അപ്പോൾ ആ മുടക്കുമുതൽ വന്നപ്പോൾ താരസംഘടനയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന പണം കുറവ് വന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് താരസംഘടനയായ അമ്മ ഒരു സിനിമ നിർമ്മിക്കാനും തീരുമാനിച്ചിരിക്കുന്ന വിവരം ഇന്ന് അതിൻ്റെ പോസ്റ്റർ ഉൾപ്പെടെ മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ റിലീസ് ചെയ്തു. അത്തരമൊരു സംവിധാനത്തിലേക്ക് പോകുന്നു. കാരണം എല്ലാ മാസവും താരങ്ങൾക്ക് ഈ പെൻഷൻ നൽകേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അമ്മ വീട് എന്ന് പറഞ്ഞൊരു വീട് സംവിധാനമുണ്ട്. വലിയൊരു ഇനാഗ്രേഷൻ ആയിരുന്നു ഒരു പ്ലാൻ ചെയ്തിരുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രജനീകാന്തിനെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഹയാത്ത് ഹോട്ടലിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നീടൊരു ഇവിടെ റോഡ് മാർഗം കൊണ്ടുവന്ന് അത്രയൊക്കെ രീതിയിലൊക്കെ ആലോചിച്ചെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്നാൽ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ ഈ പ്രോട്ടോക്കോളൊക്കെ പാലിക്കണമെന്നുകൊണ്ട് മാത്രമാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം വളരെ ചുരുങ്ങിയ രീതിയിൽ ഉദ്ഘാടനം നടന്നത്. അല്ലെങ്കിൽ വലിയൊരു ഉദ്ഘാടന ഫംഗ്ഷൻ നടത്താനാണ് ഇരുന്നത്. എന്തായാലും അമ്മയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അമ്മയുടെ ആസ്ഥാന മന്ദിരത്തെക്കുറിച്ച് ഒരു ചെറു വിവരണം, ചെറു വിവരണം എന്നല്ല പറയുന്നത്, ഈ ഇവിടെ ഉള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ഒന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് ചെയ്തത്. എന്തായാലും നമ്മുടെ എൻ്റെ സുഹൃത്ത് എൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാൻ പ്രതീക് കുമ്പടിക്കൊപ്പമാണ് ഈ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയത്.